കഴിഞ്ഞ 26 വർഷമായി മധ്യ തിരുവിതാംകൂറിൽ ബ്രാൻഡഡ് വാച്ചുകൾ നൽകി ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ അലോമ വാച്ച് ഗാലറി 20-ൽ പരം ബ്രാൻഡഡ് വാച്ചുകളുടെ ശേഖരവുമായി ഇപ്പോൾ പുതിയ ഷോറൂമിൽ. ആധുനിക ഡിസൈനിലും ഫാഷനിലും ഉള്ള വാച്ചുകളുടെ വിപുലമായ ശേഖരം, അതും നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. കൂടാതെ എല്ലാതരം വാച്ചുകളുടെയും സെയിൽസും സർവീസും ഞങ്ങളുടെ ഷോറൂമിൽ ലഭ്യമാണ്. ഏവർക്കും സ്വാഗതം. അലോമ വാച്ച് ഗാലറി, കാരുണ്യ ഐ ഹോസ്പിറ്റലിന് സമീപം, സിറ്റി പ്ലാസ, അടൂർ. ടുഡേറ്റിമിലേക്ക് സ്വാഗതം. ചെറുവള്ളിത്തോട്ടത്തിൽ വിമാനത്താവളം. കണ്ണൂർ സ്വദേശി ഇടനിലക്കാരനുമായി LDF സർക്കാരിന്റെ ബന്ധം അന്വേഷിക്കണമെന്ന് മുൻ റവന്യൂ മന്ത്രി അടൂർ പ്രകാശ്. കണ്ണൂർ സ്വദേശിയും LDF സർക്കാരും പറഞ്ഞത് ഒരേ വാക്ക്, കേസിൽ സർക്കാരിന് അവകാശപ്പെട്ട ഭൂമിക്ക് വില നൽകാമെന്നാണ് ഇരുവരുടെയും വാക്കുകൾ. പത്തനംതിട്ടയിൽ വരേണ്ട എയർപോർട്ട് ചെറുവള്ളിത്തോട്ടത്തിൽ കൊണ്ടുപോയത് പത്തനംതിട്ട ജില്ലയോടുള്ള LDF സർക്കാരിന്റെ അവഗണനയാണെന്ന് മുൻ റവന്യൂ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശ്. ചെറുവള്ളിൽ വിമാനത്താവളം നിർമ്മിക്കുവാൻ കണ്ണൂർ സ്വദേശിയെ ഒരാൾ വ്യാപകമായി പ്രചരണം നടത്തി പണം സ്വരൂപിക്കുകയായിരുന്നു. കണ്ണൂർ സ്വദേശിയും LDF നേതാക്കളും തമ്മിൽ ബന്ധമുണ്ടെന്നും ഇരുവരും പണം നൽകി വസ്തു വാങ്ങാമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. സർക്കാരിന് അവകാശപ്പെട്ട ഭൂമിയാണിത്. ഇത് സംബന്ധിച്ച കേസിൽ ഹൈക്കോടതി നിലവിലുള്ളതുമാണ്. ഇതെല്ലാം മറന്നുകൊണ്ടാണ് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. യാതൊരു സാമ്പത്തിക സ്രോതസ്സുമില്ലാത്ത കണ്ണൂർ സ്വദേശി വിമാനത്താവള പദ്ധതിയുമായി ജില്ലയിലെത്തിയതും പണം സ്വരൂപിച്ചതും ദുരൂഹത ഉണ്ടാക്കുന്നുവെന്നും മുൻമന്ത്രി കൂടിയായ അടൂർ പ്രകാശ് വ്യക്തമാക്കി. LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഗവൺമെന്റ് പറഞ്ഞു, ഞങ്ങൾ ആറന്മുളയിൽ വിമാനത്താവളം ആരംഭിക്കുന്നില്ല. പക്ഷെ പത്തനംതിട്ട ജില്ലയിൽ സ്ഥലം എവിടെയെങ്കിലും കാണിച്ചു തന്നാൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ തന്നെ വിമാനത്താവളം ആരംഭിക്കും എന്ന് ബഹുമാനായ മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം ഉണ്ടായപ്പോൾ തന്നെ ഞാൻ ഈ ജില്ലയിലെ ഒരു MLA എന്നുള്ള നിലയിൽ കോന്നി നിയോജകമണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെയുള്ള 2 എസ്റ്റേറ്റുകൾ, അതായത് ഒന്ന് കുമ്പഴ എസ്റ്റേറ്റ്, ഹാരിസിന്റെ കൈവശം ഇരിക്കുന്ന കുമ്പഴ എസ്റ്റേറ്റും, അതുപോലെ തന്നെ കല്ലേരി എസ്റ്റേറ്റ്, രണ്ടും ഹാരിസിന്റെ കൈവശം ഇരിക്കുന്നതാണ്. അപ്പോൾ ഈ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് നിർദ്ദിഷ്ട വിമാനത്താവളം ഇവിടെ ആരംഭിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ കത്ത് കൊടുത്തിരുന്നു. അതിനുശേഷം രണ്ടാമത് വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ആദ്യം കൊടുത്ത കത്തിൻ്റെ കോപ്പിയും മറ്റും വെച്ചുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ കത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്തിരുന്നു. അത് മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ കാരണം പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഈ സ്ഥാപനം വരണം. അപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ സ്ഥാപനം വരണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ കൊടുത്തത്. എങ്കിലും ഞാൻ പരസ്യമായി മറ്റുള്ള ഇടങ്ങളിലൊക്കെ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ പത്തനംതിട്ട ജില്ലയിൽ വരണമെന്നേ പറയുന്നുള്ളൂ. MLA എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ കടമയും എൻ്റെ ഉത്തരവാദിത്വവും ഞാൻ നിറവേറ്റുന്നു. ചൂണ്ടിക്കാണിക്കാൻ അവിടെ 2 സ്ഥലങ്ങൾ ഞാൻ കാണിക്കുന്നു. പക്ഷേ പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി അനുവദിക്കപ്പെട്ട വിമാനത്താവളം ഈ ജില്ലയിൽ എവിടെ വേണമെങ്കിലും ആരംഭിക്കണം. പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹാരിസിന്റെ കൈവശത്ത് നിന്ന് കൈവശം വരുന്ന ഭൂമി, അത് ഇവര് വാങ്ങിയതാണ്. അപ്പോൾ ഹാരിസിന്റെ കൈവശമുള്ള ഭൂമിയെ സംബന്ധിച്ചിടത്തോളം തർക്കമുണ്ട്. സർക്കാരിന്റെ അധീനതയിലുള്ള ഭൂമിയാണ്, സർക്കാരിന്റെ ഭൂമിയാണ് എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ്. അതിൽ ഒരു ചെറിയ ദുരൂഹത ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ളത്, കണ്ണൂർ സ്വദേശിയായ ഒരു വ്യക്തി ഇതിൻ്റെ പുറയിൽ നടന്നുകൊണ്ട് ചില സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്ലെങ്കിൽ ക്യാബിനറ്റ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തിരുന്നു. അത് കൊടുത്തതാരാ? ഒരു പ്രൈവറ്റ് ഏജൻസി കൊടുത്ത ഒരു റിപ്പോർട്ടാണ്. കണ്ണൂർ സ്വദേശിയാണ് അദ്ദേഹം. അപ്പോൾ ആ പ്രൈവറ്റ് ഏജൻസി എന്നുള്ള നിലയിൽ അവർ കൊടുത്ത റിപ്പോർട്ടിനകത്ത് ഈ ചെറുവള്ളി എസ്റ്റേറ്റ് അതിന് പറ്റിയ സ്ഥലമാണ് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് ഈ വ്യക്തികളൊക്കെ തന്നെ ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഇന്ന് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന കേസുകൾ നിലനിൽക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു തീരുമാനം തന്നെ ഗവൺമെൻറ് എടുക്കുന്ന അവസരത്തിൽ ഇത് വരാൻ പോകുന്ന ഒരു വലിയ അപകടസ്ഥിതി എന്ന് പറയുന്നത് ഈ ഭൂമിയെ സംബന്ധിച്ചുള്ള തർക്കം ഗവൺമെൻറ്റ് ആണെന്ന്, ഗവൺമെൻറ്റും പ്രൈവറ്റ് ഇവരുടെ ഭൂമിയാണ് എന്ന് ഹാരിസണും അവകാശപ്പെടുന്ന ഈ സമയത്ത് ഈ കേസിൻ്റെ തീരുമാനം അന്തിമമായിട്ടില്ല. ഈ കേസിൻ്റെ തീരുമാനം അന്തിമമായി വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്തത്
ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകൾ നിലനിൽക്കുന്നു എന്ന് പറയാതിരിക്കാൻ തരവില്ല. കാര്യം കണ്ണൂർ സ്വദേശിയായ ഒരു വ്യക്തി ഇവിടെ ഒക്കെ നടന്ന് ചില ആളുകളെ കൊണ്ട് പഠനം നടത്തിച്ചു. അപ്പോൾ ഇങ്ങനെ ആരെയെങ്കിലും ചുമതലപ്പെടുത്തിയിരുന്നോ പഠനം നടത്താൻ ആരെയെങ്കിലും നമ്മുടെ പത്തനംതിട്ടയിൽ വരാൻ പോകുന്ന നിർദ്ദിഷ്ട വിമാനത്താവളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെയെങ്കിലും ചുമതലപ്പെടുത്തിയിരുന്നു എന്ന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് തന്നെ ഞാൻ നിയമസഭയിൽ മറ്റും ചോദ്യങ്ങൾ ഉന്നയിച്ച കൂട്ടത്തിലാണ്. അപ്പോൾ അതിന് എനിക്ക് മറുപടി വന്നേക്കുന്നത് അങ്ങനെ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല, അവർ ഔദ്യോഗികമായി അങ്ങനെ ആരെയും ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടില്ല, അങ്ങനെ ആധികാരികമായി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്ന് മനുഷ്യരുടെ മുമ്പ് കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് നടത്തുന്ന ഒരു അഭ്യാസമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റുകയുള്ളൂ. ഏതായാലും പത്തനംതിട്ട ജില്ലയ്ക്ക് എന്തായാലും വരേണ്ട ഒരു സ്ഥാപനം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഇടനിലക്കാരൻ എന്നുള്ള നിലയിൽ കോട്ടയം പിന്നെ കണ്ണൂർ സ്വദേശി എന്നുള്ള നിലയിൽ ഇവിടെ വന്ന ഈ കാര്യങ്ങളൊക്കെ നടത്തിയപ്പോഴും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ബിലീവേഴ്സ് ചർച്ചിന് പൈസ കൊടുക്കും. ആരാ അവര് കൊടുക്കും, ഗവൺമെന്റ് അല്ല, അവര് കൊടുക്കും എന്ന് പറയുമ്പോൾ അതിന്റെ സാമ്പത്തിക സ്രോതസ് എവിടെ നിന്നാണ്? ജനങ്ങളെ കബളിപ്പിക്കുവാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ഒരു കമ്പനി ഉണ്ടാക്കിയിട്ട് ആ കമ്പനിയുടെ പേരിൽ ലോകം മുഴുവനും പടപ്പിരിവ് നടത്തി ആ പണം വിനിയോഗിച്ച് ബിലീവേഴ്സ് ചർച്ചിന് അവർക്ക് എത്ര പണം ചെലവഴിച്ചു എന്ന് വെച്ചാൽ അത്രയും പണം ഇവര് കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ അവർക്ക് നഷ്ടമില്ല, അവർക്ക് കിട്ടാനുള്ള പണം കൈ കിട്ടും. അപ്പൊ ഇതിന്റെ പുറയിലുള്ള രഹസ്യമായ അജണ്ട എന്താണെന്ന് പുറത്ത് വരണം. മെട്രോ ടുഡേ ടൈം സമർപ്പിക്കുന്നത്, പറക്കാം ഉയരത്തിൽ, ചുവടുവെക്കാം ബഹുദൂരം. ഇന്ത്യയിലെ മികച്ച രണ്ടാമത്തെ യൂണിവേഴ്സിറ്റിയായ ഭാരതീയ യൂണിവേഴ്സിറ്റി അംഗീകാരത്തോടുകൂടിയ ഏവിയേഷൻ ആൻഡ് എയർ ഹോസ്റ്റസ് കോഴ്സുകൾ പഠിക്കൂ കൂടുതൽ അഡ്വാൻസ്ഡ് ആയി. MBA ഇൻ എയർലൈൻസ് ആൻഡ് മാനേജ്മെന്റ്, BBA ഇൻ എയർലൈൻസ് ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ ഏവിയേഷൻ ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, എയർ ഹോസ്റ്റസ് ആൻഡ് ക്യാബിൻ ക്രൂ. ഞങ്ങളുടെ പ്രത്യേകതകൾ: കേരളത്തിലെ ആദ്യ മോക്ക് എയർപോർട്ട്, ഈക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്, വിദേശ പഠന യാത്രകൾ, ഭാരത് ഏവിയേഷൻ, നിയർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, പത്തനംതിട്ട. മൊബൈൽ 9446443327, 9495897006. ആണെങ്കിലും നിങ്ങൾക്കൊപ്പം പത്തനംതിട്ട മെട്രോ TV ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൌൺലോഡ് ചെയ്യൂ. നാട്ടിലെ വാർത്തകളും കാഴ്ചകളും മൊബൈൽ TVയിലൂടെ തത്സമയം കാണാം.